ഹായ് ഫ്രണ്ട്സ്, സൗണ്ട് കാർഡീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്ന ഡിടെക് എന്ന ബ്രാൻഡിൻ്റെ ഒരു നാല് ബോർഡുകളാണ്. ഒരു സബ്വൂഫർ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ്, അതുപോലെ തന്നെ സോഫ്റ്റ് സ്റ്റാർട്ടർ, ഒരു 5.1 ബാസ്റ്റോൾ ബോർഡ്, അതുപോലെ തന്നെ സ്റ്റീരിയോ ബാസ്റ്റോൾ ബോർഡ്. അപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. എങ്കിൽ മാത്രമാണ് ഞാൻ അവതരിപ്പിക്കുന്ന ഒരേ വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ. അപ്പോൾ വരും, നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം തന്നെ നമുക്ക് ഈ സ്പീക്കർ പ്രൊട്ടക്ഷൻ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് ആ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ്. ഡിടെക് എന്ന ബ്രാൻഡാണ് ഈ സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡ് പുറത്തിറക്കുന്നത്. നല്ലൊരു ക്വാളിറ്റി ഉള്ളൊരു PCBയിലാണ് ഇത് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ലൊരു ബ്ലൂ കളറിൽ നല്ല ഒരു ഗ്ലാസ് പോസ് PCBയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. എന്താ പറയുക, നിങ്ങൾക്ക് നല്ലൊരു ലുക്കുണ്ട്, നല്ല ക്യൂട്ടായിട്ടുള്ളൊരു സ്പീക്കർ പ്രൊട്ടക്ഷനാണിത്. പിന്നെ ഇതിൻ്റെ ഇൻപുട്ടും അതുപോലെ തന്നെ ഔട്ട്പുട്ടും പവർ സപ്ലൈയും കാര്യങ്ങളെല്ലാം ഇത് കറക്റ്റായിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഇത് സോൾട്ടിങ് സൈഡൊക്കെ ആണെങ്കിലും അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെയാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ സിംഗിളായിട്ടുള്ള ഒരു സബ്വൂഫറിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു സ്പീക്കർ പ്രൊട്ടക്ഷൻ ബോർഡാണ്. ഇതിന് കൊടുക്കുന്ന സപ്ലൈ എന്ന് പറഞ്ഞാൽ 12012 ആണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇതിനകത്ത് തന്നെ അവർ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്ത് നമ്മൾ നോക്കുന്ന ഒരു ബാസ്റ്റോൾ ബോർഡാണ്, അതായത് ഒരു 5-ചാനൽ ബാസ്റ്റോൾ ബോർഡാണ് നമ്മൾ എടുക്കുന്നത്. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൂടുതൽ റിമോട്ട് കിറ്റ് അതുപോലെ തന്നെ പ്രൊളോജിക് ബോർഡിനൊക്കെ ബാസും ട്രബിളും ഒക്കെ ഇച്ചിരി കൂടെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ബോർഡ് നമുക്ക് യൂസ് ചെയ്യാൻ നല്ല അടിപൊളിയാണ്. ഈ ബോർഡ് ഇറക്കുന്നത് ഡിടെക് തന്നെയാണ്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള PCBയിലാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്തെല്ലാം അവർ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. 5-ചാനൽ ടൂൺ കൺട്രോളർ എന്നൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട്. അത്യാവശ്യം നല്ല ഒരു ക്വാളിറ്റി ഔട്ട്പുട്ട് തരുന്ന ഒരു ബോർഡാണിത്. ഇതിൻ്റെ സപ്ലൈ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 12 വോൾട്ട് തൊട്ട് ഒരു 25 വോൾട്ട് DC വരെ മാക്സിമം നമുക്കിതിന് കൊടുക്കാൻ പറ്റും. ഇതിൻ്റെ എല്ലാ ചാനലും, അതായത് ഫ്രണ്ട്, ലെഫ്റ്റ്, റൈറ്റ്, സറൗണ്ട്, ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ, അതുപോലെ തന്നെ സബ്വൂഫർ, എല്ലാ ചാനലിലും നമുക്ക് ബാസും ട്രബിളും കൂട്ടാൻ പറ്റും. സബ്വൂഫറിന് മാത്രം, ബാസ് മാത്രം നമുക്ക് കൂട്ടിയെടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇതുവരെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത്യാവശ്യം നല്ലൊരു ഔട്ട്പുട്ട്, ഒരു ഹെവി ആയിട്ടുള്ള ഒരു ആംബ്ലിഫയർ ഒക്കെ ചെയ്യുമ്പോൾ നല്ലൊരു ഔട്ട്പുട്ട് കിട്ടണമെങ്കിൽ ഈ ബോർഡ് വെച്ചെടുത്തു കഴിഞ്ഞാൽ ഇച്ചിരിയും കൂടെ ബാസും ട്രബിളും ഒക്കെ നമുക്ക് ക്ലിയറായിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ ഇൻപുട്ട് കൊടുക്കുന്നത്. അത് കറക്റ്റായിട്ട് ഒരു സൈഡിൽ തന്നെ അവർ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് സോൾഡർ ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ്, നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് ഇതിൻ്റെ ഔട്ട്പുട്ടും വരുന്നത്. എല്ലാം തന്നെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫ്രണ്ട്, ലെഫ്റ്റ്, റൈറ്റ്, സറൗണ്ട്, ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ, സബ്വൂഫർ, ഗ്രൗണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ കണക്ഷൻ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ഇതിൻ്റെ ഔട്ട്പുട്ടും വരുന്നത്. ഫ്രണ്ട്, ലെഫ്റ്റ്, റൈറ്റ്, സറൗണ്ട്, ലെഫ്റ്റ്, റൈറ്റ്, സെൻറ്റർ, സബ്വൂഫർ, ഗ്രൗണ്ട്, അങ്ങനെയാണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അതിൻ്റെ സപ്ലൈ കൊടുക്കാനുള്ളതും പോർഷൻ അവരോട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കറക്റ്റായിട്ട് അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഡിടെക് എന്ന് പറഞ്ഞ ബ്രാൻഡ് നെയിമൊക്കെ അവർ കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഗ്ലാസ് ഓഫ് PCBയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഓരോ ചാനലിൻ്റെയും ബാസ് ട്രബിൾ കൂട്ടാൻ വേണ്ടിയിട്ട് അവർ പ്രീസെറ്റ് ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പ്രീസെറ്റ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാസും ട്രബിളൊക്കെ കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ നമുക്ക് കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അതെല്ലാ ചാനലിനും സെപ്പറേറ്റ് സെപ്പറേറ്റ് അവർ കൊടുത്തിട്ടുണ്ട്. ഫ്രണ്ട്, ലെഫ്റ്റ്, റൈറ്റിനും അതുപോലെ തന്നെ സറൗണ്ടിനും അതുപോലെ തന്നെ സെൻറ്ററിനും സബിനും. സബിന് ബാസ് മാത്രമാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. ഇനി അടുത്തായിട്ട് നമുക്കുള്ളത് ഒരു സോഫ്റ്റ് സ്റ്റാർട്ടറാണ്. അതും ഡിടെക് എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെയാണ്. അപ്പോൾ നമുക്കതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഇതാണ് ആ സോഫ്റ്റ് സ്റ്റാർട്ടർ എന്ന് പറയുന്നത്. ഇത് ഡിടെക് എന്ന് പറയുന്ന ബ്രാൻഡാണ് ഈ സോഫ്റ്റ് സ്റ്റാർട്ടർ പുറത്തിറക്കുന്നത്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട്, നല്ലൊരു ഹെവി ആയിട്ടുള്ള റിലേയും കൊടുത്തിട്ടുണ്ട്. ചെറിയൊരു, നമ്മുടെ കൈവെള്ളം ഒതുക്കാൻ പറ്റുന്ന ചെറിയൊരു ബോർഡാണിത്. ഇതെന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഹെവി ആയിട്ടുള്ളൊരു ആംബ്ലിഫയർ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പെട്ടെന്ന് സ്വിച്ച് ഓൺ ആക്കുമ്പോഴത്തേനും നമ്മുടെ കറണ്ടൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ട്രാൻസ്ഫോമറിലൊക്കെ ഹെവി ആയിട്ട്
കറണ്ടൊക്കെ കയറി ചെല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സോഫ്റ്റ് സ്റ്റാർട്ടർ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഒരു ഇൻപുട്ടും ഒരു ഔട്ട്പുട്ടും ആണത്. ഇത് എ സി വോൾട്ടാണ് നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ആംപ്ലിഫയർ അസംബിൾ ചെയ്യുമ്പോഴൊക്കെ നല്ല കെയറിങ് ആയിട്ട് വേണം ഇത് ഈ ബോർഡ് നമ്മൾ ക്യാബിനിലൊക്കെ ഫിക്സ് ചെയ്യാം. കാരണം ഇത് ഒരിടത്തും ടച്ച് ആവാനോ അതുപോലെ തന്നെ എർത്തോ കാര്യങ്ങളൊന്നും വരാൻ പാടില്ല. സ്പൈസറൊക്കെ ഇട്ട് നല്ല രീതിയിൽ വേണം നമ്മൾ ഇത് ക്യാബിനിൽ പിടിപ്പിച്ചെടുക്കാൻ. നമ്മുടെ ആംപ്ലിഫയറൊക്കെ ഓണാകുന്ന സമയത്ത് നമ്മുടെ റൂമിലുള്ള ലൈറ്റൊക്കെ പെട്ടെന്ന് ഡിമ്മാവുക ചെയ്യും. അതൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സോഫ്റ്റ് സ്റ്റാർട്ടർ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത് പരിചയപ്പെടുത്തുന്നത് ഒരു സ്റ്റീരിയോ ബാസ്റ്റോൾ ബോർഡാണ്. അതായത് നമ്മുടെ ഒരു USB ബാസ്റ്റോൾ ബോർഡുള്ള USB ഒക്കെ ഉണ്ട്. ഇതിന് നമ്മൾ പ്രീസെറ്റ് ഇൻക്ലൂഡ് ആയിട്ടാണ് വരുന്നത്. ബാസ്റ്റോൾ ബോർഡുള്ള USBയിലൊക്കെ കുറച്ചും കൂടെ ബാസും ട്രബിളൊക്കെ നമുക്ക് കൂടുതൽ കൊടുക്കാൻ വേണ്ടി എക്സ്റ്റേണലായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു BT ബോർഡാണിത്. ഇതും dtech ബ്രാൻഡിൻ്റെ തന്നെയാണ്. 12 volt ഡ്യുവൽ സപ്ലൈയിലാണ് ഈ ബോർഡ് വർക്ക് ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഔട്ട്പുട്ട് തരുന്നൊരു ബോർഡാണിതും. നല്ലൊരു ഗ്ലാസ് പോസി PCBയിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല ബ്ലൂ കളറിൽ dtech ബ്രാൻഡിൻ നെയിമൊക്കെ അവരവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ എല്ലാ കണക്ഷൻ കാര്യങ്ങളും ഡീറ്റെയിലും എല്ലാം ഇൻപുട്ടും ഔട്ട്പുട്ടും എല്ലാം കറക്റ്റായിട്ട് അവർ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സപ്ലൈ കൊടുക്കേണ്ട ഏരിയയും എല്ലാ കറക്റ്റ് കാര്യങ്ങളും അവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ബാസിൽ ട്രബിളൊക്കെ കൂട്ടറും കുറയ്ക്കുകയൊക്കെ ചെയ്യണമെങ്കിൽ ഒരു 4 പ്രീസെറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ബാസിൽ ട്രബിളൊക്കെ നമുക്ക് കൂട്ടവും കുറയ്ക്കുകയും അഡ്ജസ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യാം. ഈ ഇവിടെയാണ് ഇതിൻ്റെ വോൾട്ട് കൊടുക്കേണ്ടത്. 12 volt ഡ്യുവൽ സപ്ലൈ ആണ് ഇവിടെ കൊടുക്കുന്നത്. പിന്നെ ഇൻപുട്ട് ഔട്ട്പുട്ടും ഒക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ചെറിയ ബോർഡും നമുക്ക് ആംപ്ലിഫയറൊക്കെ അസംബിൾ ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ഉപകാരപ്പെടുന്ന ഒരു ബോർഡാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വാങ്ങി ഉപയോഗിച്ച് നോക്കുക. ഏറ്റവും കൂടുതൽ നമുക്ക് ഉപകാരപ്പെടുന്നത് ഞാൻ പറഞ്ഞല്ലോ, USB ബോർഡൊക്കെ ബാസ്റ്റബിൾ ഇൻക്ലൂഡ് ആയിട്ടുള്ള USB ബോർഡിൻ്റെ ഗെയിം കുറവും അതുപോലെ തന്നെ ബാസ് ട്രബിളൊക്കെ കുറവായിട്ട് വരുന്ന USB ബോർഡിലൊക്കെ നമുക്കിത് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ക്ലാരിറ്റി ഉള്ള ഔട്ട്പുട്ട് കിട്ടും. അപ്പോൾ ഇത്രയായിരുന്നു എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വരുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് എത്തിക്കുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ ബൈ.